ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും, സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസവും ദൈവ വചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നമുക്കൊരു നിമിഷം കൂടെ ദൈവമായി കർത്താവ് തരികയാണല്ലോ. ഈ സന്തോഷ ദിവസത്തിൽ സുന്ദര നിമിഷങ്ങളെ ദൈവവചനം കൊണ്ട് അലങ്കൃതമാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സ്വർഗീയ ദൂതനായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വചന കേൾവിക്ക് താല്പര്യം കാണിച്ച് ആകാംക്ഷയോടെ കാതോർക്കാൻ മനസ്സുവെക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവ് ഇന്ന് നമ്മളെ നേരെയാക്കാൻ, നമ്മളെ ധൈര്യപ്പെടുത്താൻ, നമുക്ക് ബലം പകരാൻ സ്വർഗസ്ഥനായ ദൈവം തിരുവചനത്തിലൂടെ തരാനിരിക്കുന്ന ദൈവിക ദൂതിനു വേണ്ടി പ്രാർത്ഥനയോടെ കാതോർക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ആത്മീയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. അതിനേക്കാൾ മുമ്പ് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്തൃസന്നിധിയിൽ പരമാർത്ഥ മനസ്സോടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ ആത്മാർത്ഥമായിട്ട് ഒരുങ്ങുന്നു. സങ്കീർത്തനങ്ങളിൽ നിന്നാണ് ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വാക്യം നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. 55 സങ്കീർത്തനത്തിൻ്റെ 21 വാക്യം, സങ്കീർത്തനങ്ങൾ 55:21. അവൻ്റെ വായ് വെണ്ണ പോലെ മൃദുവായത്, ഹൃദയത്തിലോ യുദ്ധമത്രേ. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകൾ ആയിരുന്നു. ഇടയിലെ ഒരു പദം, ഹൃദയത്തിലോ യുദ്ധമത്രേ. 55 സങ്കീർത്തനത്തിനകത്ത് ദാവീദ് കഠിനമായിരിക്കുന്ന പ്രതിയോഗികളുടെ പോരാട്ടങ്ങളുടെ നടുവിൽ രണ്ട് ചിറകുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ഇടയെന്ന് പറന്നുപോയി വിശ്രമിക്കാമായിരുന്നു എന്നാഗ്രഹിച്ചു പോയ ഏറ്റവും ജീവിതത്തിലെ ശോധനാ നിമിഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയ സങ്കീർത്തനമാണെന്ന് 55 സങ്കീർത്തനം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. വളരെ വൃണതഹൃദയനായി പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ, ദൈവമേ, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ദൂരത്തേക്ക് പറന്നു പോകുമായിരുന്നു. കസേരം വേണ്ട, അധികാരം വേണ്ട, രാജ്യത്വവും വേണ്ട, ചെങ്കോലും വേണ്ട, ഇസ്രായേലും വേണ്ട, ഒന്നും വേണ്ട, ദൂരത്തേക്ക് പറന്നു. അത്രയ്ക്ക് നിൽക്കുന്നിടത്ത് നിർത്താതിരിക്കാനുള്ള കൊടുങ്കാറ്റ് കണക്കെ പ്രതികൂലങ്ങൾ നേരിട്ടിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി ആ ഭക്തൻ ഈ ചുറ്റുവട്ടത്തുനിന്ന് പറന്നുപോയി രക്ഷപ്പെടാം. പക്ഷേ ദൈവം ചിറക് കൊടുത്തില്ല, അങ്ങനെ രക്ഷപ്പെടേണ്ടവനല്ല. ദൈവം നിർത്തിയെടുത്ത് നിന്ന് പോരാടി ജയിച്ച് ദൈവം ആരെന്ന് തെളിയിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഒരു മാതൃകാ മുദ്രയാണ് ദാവീദ്. അതുകൊണ്ട് ചിറക് ആഗ്രഹിച്ചാലും ദൈവം ചിലപ്പോൾ തന്നിരിക്കുകയല്ല. ആ സങ്കീർത്തന പശ്ചാത്തലത്തിൽ തൻ്റെ പ്രതിയോഗിയായി തനിക്കെതിരെ നിൽക്കുന്ന ആളുകളെക്കുറിച്ച് പേര് പറയാതെ പരാമർശിച്ചു വരികയാണ്. അപ്പോൾ അവരുടെ ചില പ്രത്യേകതകൾ പറയുമ്പോഴാണ് ഈ വാക്യത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്. അവരുടെ വായ് വെണ്ണ പോലെ മൃദുവായതാണ്, വാക്കുകൾ എണ്ണയേക്കാൾ മയമുണ്ട്, പക്ഷേ ഊരിപ്പിടിച്ച മുറിച്ചുള്ള വാള് പോലെയാണ്, സൂക്ഷിച്ചോളണം, മുറിച്ച് കളഞ്ഞാൽ മുറിഞ്ഞു പോകും, അതൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതെല്ലാം വിടുകയാണ്. ഞാൻ എടുത്തു പറഞ്ഞൊരു പദം മാത്രം, ഈ പറഞ്ഞ കക്ഷി ഈ പശ്ചാത്തലമൊക്കെ വിട്ടിട്ട് ആ ഒരു പദം മാത്രം ഞാൻ ഇന്ന് ചിന്തയ്ക്ക് പുറത്തേക്കെടുക്കുന്നു. ഹൃദയത്തിലോ യുദ്ധമെത്രേ. യുദ്ധക്കളമായ ഹൃദയങ്ങൾ, പടക്കളമായ ഹൃദയങ്ങൾ, പോർക്കളമാകുന്ന ഹൃദയങ്ങൾ. വാസ്തവത്തിൽ ഇത് ഏതെങ്കിലും പ്രത്യേകതരം ആളുകളുടെ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഹൃദയം പോർക്കളമാകും, യുദ്ധമുഖരിതമാകും. നിങ്ങളതറിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. വാളും പരിചയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ രണ്ട് കക്ഷികൾ ഊരിപ്പിടിച്ച വാളുമായി ഹൃദയത്തിനകത്ത് അംഗത്തട്ട് തീർക്കുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. മനുഷ്യഹൃദയം ചില സന്ദർഭങ്ങളിൽ യുദ്ധക്കളം പോലെയാകും. മത്സരം നടക്കും, പോരാട്ടം നടക്കും, പോർക്കളത്തിൽ എന്ന പോലെ ഭയങ്കരമായിരിക്കുന്ന സമ്മർദ്ദങ്ങൾ നടക്കും. ആ യുദ്ധത്തിൽ, ഹൃദയത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ നമ്മൾ തോറ്റാൽ നമ്മൾ ഡിപ്രഷനിലായി പോവും, മനസ്സിടിഞ്ഞു പോവും, നമ്മുടെ കഴിവ് കെട്ടുപോകും. അതിൻ്റെ പരിണിത ഫലമാണ് നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ മൂഡിലൂടെയൊക്കെ ശരിക്കും വെളിയിൽ വരുന്നത്. നമ്മൾ തോറ്റോ ജയിച്ചോ എന്നാദ്യം അറിയുന്നത് ഹൃദയത്തിലാകട്ടോ. ഹൃദയത്തിൽ ജയിച്ചാൽ പ്രവൃത്തിയിൽ ജയിക്കും,
ഹൃദയത്തിൽ തോറ്റാൽ ജീവിതത്തിൽ തോക്കും. ഒന്നുകൂടെ പറയാം, ഹൃദയത്തിലെ യുദ്ധത്തിൽ തോറ്റുപോയാൽ നമ്മൾ ഡിപ്രഷനിലായി, ഒന്നും ചെയ്യാൻ മൂടുണ്ടാകില്ല, ജീവിക്കാൻ തോന്നില്ല, എല്ലാം ചുരുട്ടിക്കൂട്ടി എറിയാൻ തോന്നും. എന്നാൽ ഹൃദയത്തിൽ ജയിച്ചാൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ തോന്നും, മതിൽ ചാടിക്കടക്കാൻ തോന്നും, ദൈവത്തിൻ്റെ ശക്തിയോടെ മുന്നേറാൻ തോന്നും. ഹൃദയത്തിലെ യുദ്ധം പ്രധാനപ്പെട്ടതാണ്. ചില സന്ദർഭങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഇതുപോലെ രണ്ട് ചിന്തകൾ ഒരുമിച്ച് വരും. എന്ത് ചെയ്യണം, എന്തായിത്തീരണം, എങ്ങനെ വേണം. ഈ ചിന്ത, ദാവീദ് ഒരിക്കൽ ഹൃദയത്തിലെ യുദ്ധത്തിൽ തോറ്റു. ഒരുപാട് പ്രാവശ്യം അദ്ദേഹം പിടിച്ചു നിന്ന മനുഷ്യനാണ്. എന്നാൽ ശൗമേലിൻ്റെ പുസ്തകത്തിലെ പ്രത്യേക ഭാഗത്തേക്ക് വരുമ്പോൾ ശൗല് നിമിത്തമുള്ള വലിയ ഘോരമായ പോരാട്ടങ്ങളുടെയൊക്കെ നടുവിൽ ഒരു ദിവസം ശൗല് പറയുന്നുണ്ട്, 1 ശൗമേൽ 27 അധ്യായത്തിൻ്റെ 1 വാക്യം, അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ, ഫെലിസ്തീനയുടെ ദേശത്തേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെ എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും, ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. മനസ്സിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, ആരും അറിയുന്നില്ല. മനസ്സിൽ നടക്കുന്ന യുദ്ധം, ഹൃദയത്തിൽ നടക്കുന്ന യുദ്ധം ആരും അറിയുന്നില്ല. ഹൃദയത്തിലെ പോരാട്ടം, വേദന മക്കൾ അറിയുന്നില്ല, കൂടപ്പുറപ്പുകൾ അറിയുന്നില്ല, കൂട്ടുകാരറിയുന്നില്ല, ജീവിത പങ്കാളി അറിയുന്നില്ല, കൂടെ കിടക്കുന്നവർ പോലും അറിയുന്നില്ല. ഹൃദയത്തിലെ, മനസ്സിലെ യുദ്ധം. ഇവിടെ ദാവീദിൻ്റെ മനസ്സിനകത്ത് നാളുകളായിട്ട് യുദ്ധം നടക്കുക, പിടിച്ചുപിടിച്ച് നിൽക്കുക. ഈ യുദ്ധത്തിൽ തത്വത്തിൽ ശൗലും ദാവീദും കൂടി നേർക്കുനേർ വാളെടുത്ത് യുദ്ധം ചെയ്തിട്ടില്ല. അവർ തമ്മിൽ കണ്ടുമുട്ടിയ നിമിഷങ്ങൾ പോലും ചുരുക്കമാണ്. എന്നാൽ മനസ്സിനകത്ത് ഈ ശൗലും ദാവീദും കൂടി പല പ്രാവശ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഗോലിയാത്തും ദാവീദും കൂടി ഏലാത്താഴ്വരയിൽ നേർക്കുനേർ യുദ്ധം ചെയ്തു. ശൗലും ദാവീദും കൂടി നേർക്കുനേർ യുദ്ധം ചെയ്തിട്ടില്ല. പക്ഷെ മനസ്സിനകത്ത് 1000 പ്രാവശ്യം യുദ്ധം നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ പ്രാവശ്യവും ദാവീദ് ഹൃദയത്തിലെ യുദ്ധത്തിൽ ജയിക്കും. എൻ്റെ അഭിഷേകം അവനെ ബലപ്പെടുത്തും. എന്തെല്ലാം തന്ത്രങ്ങൾ ഒരുക്കി ഓരോന്ന് നോക്കിയാൽ, ഇപ്പോഴൊക്കെ അവൻ അവനോട് പറയും, എൻ്റെ മനസ്സെ സ്വസ്ഥമായിരിക്കെ, ദൈവം നിനക്ക് വലിയവ ചെയ്യും, ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല, ദൈവം ഇതിന് നീക്കുപോക്ക് വരുത്തും എന്ന് പറഞ്ഞ് ഓരോ പോരാട്ടത്തിലും ഹൃദയത്തിലെ യുദ്ധത്തിൽ ദാവീദ് ജയിക്കും. എന്നാൽ 27 അധ്യായത്തിൽ വന്നപ്പോൾ തൻ്റെ ഹൃദയത്തിലെ യുദ്ധത്തിൽ ദാവീദ് തോക്കുകയാണ്. എങ്ങനെ അറിയാം? ആ വാക്കുകൾ കേട്ടോ, ഹൃദയത്തിലെ യുദ്ധത്തിൽ തോറ്റോ എന്ന് എങ്ങനെ അറിയാം? ഇച്ചിരി നേരം സംസാരിച്ചാൽ മതി. നിങ്ങളുടെ മക്കളോട് സംസാരിക്കണം, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് സംസാരിക്കണം, നിങ്ങളുടെ പിള്ളേരോട് ആരോടാണോ സംസാരിക്കണം, നിങ്ങളൊരു കർത്തൃദാസനാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസിയോട് സംസാരിക്കണം. അല്ല, ഓടി നടന്നിട്ട് കഥയില്ല, നിങ്ങൾ വീട്ടിൽ ആളുകളോട് സംസാരിക്കേ. കാര്യങ്ങൾ, ചോറ് വെന്തോ, കൂട്ടാശ്ശേരിയായോ, എൻ്റെ തുണി ഇളക്കി വെച്ചോ എന്ന് ചോദിക്കുന്ന ആരെയല്ല ഈ പറയുന്നേ. നിങ്ങൾ ഉള്ളു തുറന്ന് സംസാരിക്കേ, ആളുകളോട് മനസ്സ് തുറന്ന് സംസാരിക്കേ. അങ്ങനെ സംസാരിക്കുമ്പോൾ ഹൃദയത്തിലെ യുദ്ധത്തിൽ തോറ്റവരാണോ അല്ലയോ എന്ന് നിങ്ങൾ ഇച്ചിരി നേരം ഫോൺ ചെയ്ത് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മതി. ഞാൻ പറയാം, അതിന് വെളിപ്പാട് വേണ്ട, ആളുകളെ മനസ്സിലാക്കാം. നിങ്ങളുടെ ഹൃദയത്തിലെ യുദ്ധത്തിൽ തോറ്റാൽ പിന്നെ നിങ്ങളെ പിടിച്ചു കയറ്റാൻ വലിയ പാടാണ്. ദാവീദ് ഇവിടെ പറയുന്ന കേട്ടോ, തോറ്റു, എന്താ തോറ്റത്? ഓ, ഞാൻ നശിക്കുകയുള്ളൂ. എങ്ങനെ? ശൗലിൻ്റെ കയ്യാൽ ഒരു ദിവസം നശിക്കുകയുള്ളൂ. ഹൃദയത്തിൽ പിടിച്ചു നിന്ന മനുഷ്യൻ, ഹൃദയ യുദ്ധത്തിൽ ജയിച്ചു നിന്ന മനുഷ്യൻ എന്തുകൊണ്ടോ 27 അധ്യായത്തിൽ യുദ്ധത്തിൽ തോക്കുകയാണ്. ഓടിപ്പോകാം, എങ്ങോട്ട്? ഫെലിസ്ത്യ ദേശത്തേക്ക്. അവിടെ പോയി എന്തെങ്കിലും കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കാം. അപ്പോൾ ശൗല് എന്നെ അന്വേഷിച്ചുള്ള ഈ പരക്കമ്പാച്ചിൽ നിർത്തും എന്ന് മനസ്സിൽ നിശ്ചയിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലെ യുദ്ധത്തിൽ അദ്ദേഹം തോറ്റു. അങ്ങനെ അദ്ദേഹം പോയി, പോയിടത്ത് പരാജയപ്പെട്ട് താൻ തിരിച്ചു വരേണ്ടി വന്നു. മനസ്സിലെ ഫെലിസ്ത്യദേശത്തേക്ക് അദ്ദേഹം പോയി. പിന്നീടുള്ള അദ്ദേഹങ്ങൾ നോക്കിയാൽ കാണാം, ഫെലിസ്ത്യദേശത്ത് ചെന്ന് തോക്കുന്നതിനേക്കാൾ മുമ്പ് ഇസ്രായേലിൽ വെച്ച് ഹൃദയത്തിലെ യുദ്ധത്തിൽ ദാവീദ് തോറ്റു. തോറ്റിട്ട് അങ്ങോട്ട് പോയേ, അവിടെയും തോറ്റു. ഹൃദയത്തിൽ തോറ്റാൽ പ്രവൃത്തിയിൽ തോക്കും, ഉറപ്പ്. അതുകൊണ്ട് ദൈവാത്മാവിൽ
ഇന്ന് നിങ്ങൾ ഓർപ്പിക്കുന്ന കാര്യം പറയാം. ഹൃദയയുദ്ധത്തിൽ തോക്കരുത്. പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ വെച്ച് യോസേപ്പിൻ്റെ ഹൃദയത്തിൽ നിശ്ചയമായിട്ട് യുദ്ധം നടന്നിട്ടുണ്ട്. ചെറുപ്പക്കാരനാ, ഋടകാത്രനാ, പൊത്തിപ്പേറിൻ്റെ ഭാര്യ യോസേപ്പിൻ്റെ മേൽ കണ്ണുവെച്ചു. എന്ത് വേണം? യുദ്ധം നടക്കുക. ആ യുദ്ധത്തിൽ ഹൃദയത്തിൽ ജയിച്ചതുകൊണ്ടാ ആ വീട് വിട്ടോടാൻ പറ്റിയത്. യേശാവ് യാക്കോബ് ചുമന്ന പായസം ഉണ്ടാക്കി വെച്ച ദിവസം ഹൃദയത്തിലെ യുദ്ധത്തിൽ തോറ്റു. തോറ്റതുകൊണ്ട് ജീവിതത്തിലും തോറ്റു. എങ്ങനെ അറിയാം? ചുമന്ന പായസം, ചുമന്ന കളറാണ്, ദൂരെന്ന് കാണാൻ പറ്റുന്ന കളറ്, ചുമന്ന കളറാണ്, അട്രാക്റ്റഡ് ആയിരിക്കുന്ന കളർ കൊണ്ട് ചുമന്ന പായസം തന്നെ യാക്കോബ് ഉണ്ടാക്കി വെച്ചു. ക്ഷീണിച്ചു വരുന്ന യേശാവ് ദൂരത്തുനിന്ന് കണ്ടു ചുമന്ന പായസം. ഹൃദയത്തിൽ യുദ്ധം തുടങ്ങി. യാക്കോബല്ലേ കക്ഷി? ജ്യേഷ്ഠാവകാശത്തിന് വിലവേഷം തുടങ്ങി. യുദ്ധം ആരംഭിച്ചു യേശാവിൻ്റെ ഹൃദയത്തിൽ. പായസം വേണോ, ജ്യേഷ്ഠാവകാശം വേണോ? യുദ്ധം തുടങ്ങി. അവസാനം ചുമന്ന പായസത്തിൻ്റെ മുമ്പിൽ ഹൃദയത്തിലെ യുദ്ധത്തിൽ യേശാവ് തോറ്റു. ആ പ്രത്യേക സന്ദർഭത്തിൽ പായസം വാങ്ങി ജ്യേഷ്ഠാവകാശം വിറ്റു. തോറ്റു, ജീവിതത്തിൽ തോറ്റു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവാത്മാവ് നമ്മോട് പറയുന്നു, എന്തൊക്കെ വിഷയം വന്നാലും, എന്തൊക്കെ പ്രലോഭനം വന്നാലും, എത്രയൊക്കെ ചീറ്റിംഗ് നടന്നാലും, നിങ്ങളെ എത്ര ഒതുക്കാൻ നോക്കിയാലും, ഹൃദയത്തിൽ തോക്കാതിരുന്നാൽ ജീവിതത്തിൽ തോക്കില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആരൊക്കെ നിങ്ങളെ വിഷമിപ്പിച്ചാലും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പരാജയപ്പെടരുത് കേട്ടോ. യുദ്ധം ഹൃദയത്തിലത്രേ എന്നല്ല എഴുതിയിരിക്കുന്ന സങ്കീർത്തന വാക്യം? ഹൃദയത്തിലോ യുദ്ധമത്രേ എന്നാണ് വാക്യം. ഹൃദയത്തിലോ യുദ്ധമത്ര. എപ്പോഴും ഹൃദയം യുദ്ധത്തട്ടാണെന്നല്ല ഞാനീ പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ, ചില വിഷയങ്ങളിൽ ഹൃദയം പോർക്കളമായി മാറും. ആ സമയത്ത് യുക്തിയോടും പ്രാർത്ഥനയോടും ദൈവാലോചനയോടും കൂടെ ഈ യുദ്ധത്തിൽ ജയിച്ചില്ലെങ്കിൽ പിന്നെ അകത്ത് തോറ്റാൽ പുറത്ത് ജയിക്കാൻ പറ്റില്ല. അകത്ത് ജയിച്ചാൽ പുറത്തും ജയിക്കാം. ഇപ്പോൾ കടന്നു പോകുന്ന വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്താണ് യുദ്ധം നടക്കുന്നത്, പുറത്തേക്ക് വന്നിട്ടില്ലത്. മനസ്സിലെ യുദ്ധത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ചു, ദൈവത്തിൽ മുറുകെ പിടിച്ച് ആശ്രയിച്ചു. മനസ്സിലെ യുദ്ധത്തിൽ നിങ്ങൾ തോക്കരുത്. ഹൃദയത്തിലെ യുദ്ധത്തിൽ തോക്കരുത്. ദാവീദിന് പറ്റിയത് പറ്റരുത്. ഹൃദയയുദ്ധത്തിൽ തോറ്റാൽ ജീവിതയുദ്ധത്തിലും തോക്കും. ഡിപ്രഷനിലാകും, ഒന്നും ചെയ്യാൻ പറ്റാതെയാകും. പറ്റരുത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരുപാട് പേരുടെ ഹൃദയത്തിൽ യുദ്ധം നടക്കുന്നുണ്ട് ഈ വർഷാവസാന ദിവസങ്ങൾ. എന്തു ചെയ്യും? എങ്ങനെ ഈ വർഷത്തെ പറഞ്ഞുവിടും? എന്തായിത്തീരണം? അടിയറ പറഞ്ഞാലോ, തോറ്റാലോ എന്നൊക്കെ മനസ്സിൽ കിടന്ന് പെരുമ്പറ കൊട്ടി ഘോഷിക്കുന്നുണ്ട്. നാഥ, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരാൾ പോലും ഹൃദയത്തിലെ യുദ്ധത്തിൽ തോക്കരുതേ. അതിനായി പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു, തിരുസന്നിധിയിൽ തരുന്നു. ദൈവമഹത്വം കൊടുക്കണം. കർത്താവ് കരുണ കാണിക്കണം, മാനിക്കണം, അത്ഭുതം ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.